ഹലോ ഫ്രണ്ട്സ് ഇന്ന് വറുത്തരച്ച മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി തേങ്ങ വറുത്തെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പുവും രണ്ട് ചെറിയ പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം തേങ്ങയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലാണുള്ളത് ഇതിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതെനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കണം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് ചെറുതായി കട്ട് ചെയ്തതാണ് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ കൂടുതൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ച് വരണം ആ സമയത്ത് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇതിലെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം പിന്നെ ഇത് തുറന്ന് വെച്ച് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ടൈം ടൈമെടുത്ത് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇവിടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്